ഒരു സിനിമ ഞാൻ ചെയ്തു അപ്പം മറ്റെല്ലാ സിനിമകൾക്കും അത് ഇരിക്കരുതെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രോസസ്സുകളൊന്നും പോകാതെ അല്ലെ അങ്ങനത്തെ ഗിമ്മിക്സോ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സോ ഒന്നും ഉപയോഗിക്കാതാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒന്നര വർഷം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടെടുത്ത പടമാണ്. അതിന് മുമ്പ് ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡിനെയും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ആകുന്നതിന് മുമ്പ് ക്യാമറമാൻ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് തന്നെ ക്യാമറമാനിലേക്ക് ഇതാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ചിന്തിച്ചിട്ട് അങ്ങനെ അങ്ങനെ സൗണ്ട് ഡിസൈനറെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ നിൽക്കുമ്പോൾ ഇടിമിന്നലിൻ്റെ സൗണ്ട് പലപ്പോഴും സിംഫണി കണക്കാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ടോപ്പിൽ നിന്നാൽ ഡിസ്റ്റൻറ്റ് മിന്നലുകൾ വരും ആദ്യമേ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇതിങ്ങനെ നിൽക്കത്തില്ല. പിന്നെ ചിലപ്പോൾ റിവേഴ്സ് ഇറങ്ങി വരും, ഹൈ അടി വരുമ്പോൾ നമ്മൾ അകത്ത് കയറിയിരിക്കും. പക്ഷേ അങ്ങ് ഡിസ്റ്റൻസിലുള്ള ഇടിമിന്നലൊക്കെ ഭയങ്കര രസമാണ് കേൾക്കുന്നത്. അവിടെ രണ്ട് കുട്ടികൾ മരിച്ചിട്ടുള്ളതാണ്, ഞാൻ കയറുന്നതിൻ്റെ തൊട്ടും മരിക്കുന്നത്. 2013 അവർ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് ഇടിമിന്നൽ തീർന്നെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി ഭാഗത്ത് ഇടിമിന്നലിട്ടാണ്. രണ്ട് മണി തൊട്ട് ഇടിമിന്നലുണ്ടായിരുന്നു. ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര മഴ വന്ന് റോഡൊക്കെ ഒഴിച്ചു പോയി, ഞങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. മഴ ഉണ്ടായിരുന്നു, ഇടിയും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മളെല്ലാവരും അകത്ത് കയറിയിരിക്കും 2 മണി തൊട്ട്. നമ്മൾ സെറ്റ് ചെയ്തപ്പോഴേ അവിടെ ഫുള്ള് പലക, എല്ലാവർക്കും നിൽക്കാനുള്ള പലകയാക്കി. അതിൻ്റെ നമ്മളെ സെറ്റിൻ്റെ അകത്തെല്ലാം പലക ഇട്ടിട്ടുണ്ട്, ഫുള്ള് റബ്ബറും പലകയൊക്കെ വെച്ചിട്ടാണ് നിർത്തി. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വയർലെസ് സ്റ്റേഷൻ്റെ മാത്രം ഒരു ചെറിയ ലൈനിങ് അറസ്റ്റേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കാലപ്പഴം കൊണ്ട് ഈ ചെമ്പിൻ്റെയൊക്കെ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അന്ന് ഈ ഇപ്പോഴത്തെ ബിൽഡിങ്ങൊന്നും ഇല്ല അവിടെ, നിങ്ങൾ കണ്ട ബിൽഡിങ്ങും അല്ല. ആക്ച്വലി അതിൻ്റെ താഴത്തെ ഒരു ചെറിയ ഷെഡിലായിരുന്നു ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. വെച്ചാൽ ഇത്രയുള്ളൊരു കട്ടിലും ഇത്രയുള്ള റൂം, ഒരു സൈഡിൽ മൊത്തം വയർലെസിൻ്റെ സാധനം, അപ്പുറത്തെ സൈഡിൽ ഗ്യാസ് സ്റ്റവും, നടുക്കിതാണൊക്കെ ഒരു ബെഞ്ച് കട്ടിൽ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 3 പേര് ഇടിമില്ല കേൾക്കുമ്പോൾ ചെവിയും പൊത്തിപ്പിടിച്ച് കിടക്കുന്നുള്ള അല്ലാതെ വേറെ നിവൃത്തിയില്ല, വൻ ശബ്ദമായിരിക്കും. പിന്നെ ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ഈ ഫയർ ബോൾസ് എന്ന് പറയുന്ന സാധനമാണ്, ഇടിമില്ല പിടിച്ചു കഴിഞ്ഞിട്ട് താഴത്ത് ഇങ്ങനെ തീയുടെ ഇങ്ങനെ ഉരുണ്ടു പോകുന്ന കണക്കൊക്കെ ഫീൽ ചെയ്യും. ഇല്ല, പട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കഥയ്ക്ക് വേണ്ടി, അല്ലാതെ മേളി പട്ടിയില്ല. ഇപ്പം ആ പട്ടികൾ അവിടെ വളരുന്നുണ്ട്, അത് കുടുംബമായി. പക്ഷേ ആ പടത്തിൽ അഭിനയിച്ച വെളുത്ത പട്ടിക്കുട്ടിയുണ്ട്, ഇപ്പം അവൾക്ക് 4-5 പിള്ളേരായി. അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഈസിയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഷായ് സാർമാരുടെ, അപ്പം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുക. സൽമ ഗോ എന്ന് പറഞ്ഞാൽ അവൾ പോ, സൈറ ഗോ എന്ന് പറഞ്ഞാൽ അവൾ പോയി എടുക്കും, തിരിച്ചു കൊണ്ടുവരും, അടുത്ത് വന്ന് ഇരിക്കും, സിറ്റെന്ന് പറയുമ്പോൾ ഇരിക്കും, ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇടും. നിതി സാർ ഇംഗ്ലീഷിലും മാറാട് മലയാളത്തിലും രണ്ട് പരിപാടി ജിറി എന്ന് പറയുമ്പോൾ വീഴും അവിടെ.